ഗുഡ് ഈവനിങ് എക്സാമിനർ പ്ലസ് ടു ഫാമിലി. അപ്പൊ മക്കളെ, നമ്മളെല്ലാവരും കാത്തിരുന്ന ദിവസം വന്നിരിക്കുകയാണ്. നമ്മുടെ എക്സാമിനറിന്റെ പ്ലസ് ടു ഉയരെ റിവിഷൻ ബാച്ചിന്റെ ലോഞ്ച് ഡേ ആണെന്ന് അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിക്കാൻ വേണ്ടി ലൈച്ചാരും നിങ്ങൾ എല്ലാവരും നിറച്ച് കുറച്ച് ഫയറി മോജി വെച്ച് നിറയ്ക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ പവറോടെ ഫുൾ എനർജിയോടെ വേണം ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മുടെ പ്ലസ് ടു റിവിഷൻ ബാച്ച്, അതായത് പ്ലസ് ടു ഉയരെ റിവിഷൻ ബാച്ച്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലസ് ടു റിവിഷൻ ബാച്ചിന്റെ ലോഞ്ച് ആണ്. ഇപ്പൊ കംപ്ലീറ്റ് ബാച്ചിലെ ഡീറ്റെയിൽസ്, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഫയർ ഇമോജി ഇടാൻ റെഡി ആയിക്കോളൂ. ഫുൾ പവർ വരട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട മക്കളെ, നിങ്ങൾ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയർ ഓഫ് സ്റ്റഡിങ് ഇൻ സ്കൂൾ ആണ്. അപ്പോൾ ഫൈനൽ എക്സാം ആണ് നിങ്ങളുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിനാണ്. അപ്പോൾ എല്ലാവരും ഫുൾ പവറിൽ റെഡി ആയിക്കോ. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളുണ്ട്, കുറേ പഠിക്കാനുണ്ട്. ആൻഡ് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ പഠിത്തം കഴിഞ്ഞു. ആൻഡ് ഫുൾ പവറോടെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാനുള്ള എല്ലാ ഹെൽപ്പും എക്സാം നേരെ ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാലം ചെയ്ത പോലെ ആൻഡ് ഇത്രയും കാലം ചെയ്തതിനെക്കാട്ടും പവറായിട്ട് എക്സാമിനറിന്റെ പ്ലസ് ടു ഉയരെ റിവിഷൻ ബാച്ച് ഒരുക്കും. ഓക്കെ, റെഡി? അപ്പൊ ഫുൾ പവർ, അതാണ് വരുന്നത്, ഫുൾ പവറിൽ വരിക. ഇനി അനിൽ സാർ, ആദ്യം തന്നെ ബാച്ചിനെ പറ്റി കുറെ ഡീറ്റെയിൽസും എങ്ങനെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇത്രയും ചാപ്റ്റർ തീർക്കാം എന്നൊക്കെ പറയുന്നതിന് മുൻപ് ഞാൻ എന്ത് ചെയ്തരാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബാച്ച്, ഈ വർഷത്തെ പ്ലസ് ടു ഉയരെ റിവിഷൻ ബാച്ചിന്റെ ട്രെയിലർ പ്ലേ ചെയ്തരാം. അപ്പൊ ട്രെയിലർ കാണാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യാ, ആ 100 ഇമോജി ഇടുക. കാരണം ട്രെയിലർ കഴിഞ്ഞ് ബാച്ച് കഴിഞ്ഞ നമ്മൾ 100 മാർക്ക് എല്ലാം പരീക്ഷയിലും മേടിക്കും. 100 ഇമോജി വേഗം ഇടുക. ഞാൻ എന്താ നിങ്ങൾക്ക് ട്രെയിലർ കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ അനൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലസ് ടു റിവിഷൻ ബാച്ച് ആണ് നമ്മുടെ പ്ലസ് ടു ഉയരെ റിവിഷൻ ബാച്ച് എന്ന് പറഞ്ഞു. അത് പറയാനും കാരണമുണ്ട്. കാരണം ഇതേ ബാച്ചിന്റെ കുഞ്ഞ് അനുജനായ നമ്മുടെ പ്ലസ് വൺ അഗ്നി റീലോഡഡ് ബാച്ചിൽ കഴിഞ്ഞ വർഷം പഠിച്ച് ഇതേപോലത്തെ ബാച്ചായിരുന്നു. ആ ബാച്ചിൽ പഠിച്ച് നിങ്ങളിൽ നിന്ന് തന്നെ 5 കഴിഞ്ഞ വർഷം ഫുൾ മാർക്ക് അവർക്ക് ഉറപ്പിക്കാൻ പറ്റിയത്. 520 out of 520 5 പുഷ്പം പോലെ നേടിയെടുക്കാൻ പറ്റിയത്. അപ്പം അത് കഴിഞ്ഞ വർഷം ഇത്രയും ബാച്ച് സ്ട്രെങ്ത് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇത്രയും പേർക്ക് പറ്റിയത്. ഈ വർഷം ഒരു സംശയമില്ല മകളെ, നമുക്ക് പ്ലസ് ടുവിൽ ഇതിലും കൂടുതൽ പേർക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള ഒരു അവസരമാണ്. അത് എന്തുകൊണ്ടാണെന്ന് കൂടി അനന്ത് സാർ കുറച്ചും പറഞ്ഞുതരും. കാരണം നമുക്ക് അത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനില്ല, നമുക്ക് കുറേ ചാപ്റ്ററൊക്കെ ഒഴിവാക്കി കിട്ടിയില്ലേ. അപ്പം അതിന് ഡീറ്റെയിൽസ് അനന്ത് സാർ പറയും. സോ ഈ വർഷം കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്കിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അത് എക്സാമിനറിലൂടെ പഠിച്ച, എക്സാമിനറിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കിട്ടുമോ, പുറകെ കിടപ്പുണ്ട്. ഫുൾ മാർക്ക് മാത്രമല്ല, 99% വാങ്ങിയ എത്രയോ പേര്, 98% ഫുൾ A+ വാങ്ങിയവരുടെ എണ്ണം നമ്മൾ അവസാനം എടുക്കുന്നത് നിർത്തേണ്ട അവസ്ഥയായിരുന്നു. കാരണം അത്രയും പേർക്കായിരുന്നു കഴിഞ്ഞ വർഷം ഫുൾ A+ വാങ്ങിക്കാൻ പറ്റിയത്. സോ ഒരു സംശയമില്ല, ബാച്ച്, എക്സാമിനറിന്റെ പ്ലസ് ടു ബാച്ച് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഏറ്റവും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ ഏറ്റവും നിങ്ങളുടെ ഉയർന്ന മാർക്കിലേക്ക്, നിങ്ങളുടെ എത്രയാണോ ടാർഗറ്റ്, ആ മാർക്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ബാച്ചിൽ ചെയ്യും. പഠിക്കുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, റെഡി? അപ്പൊ പ്ലസ് ടു ഉയരെ ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പ്ലസ് വണ്ണിൽ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് വളരെ ചെറിയ സമയത്ത് ഫുൾ സിലബസ് ആയിരുന്നു. നമുക്ക് പ്ലസ് ടുവിൽ കുറെ ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആണ്, കുറെ ടോപ്പിക്സ് ഡിലീറ്റഡ് ആണ്. ആൻഡ് ആവശ്യത്തിന് സമയം ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നമ്മൾ പഠിച്ചു തീർക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം, പ്ലസ് ടു റിവിഷൻ ഉയരെ ബാച്ച് എന്ന് പറയുന്നത് പ്ലസ് ടു യോധ ബാച്ച് തന്നെയാണ്. അപ്പൊ താഴെ നിങ്ങൾ പേര് കാണുമ്പോൾ കൺഫ്യൂഷൻ ഒന്നാവേണ്ട, സെയിം സംഭവം തന്നെയാണ്. കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്ലസ് ടു ഉയരെ റിവിഷൻ എന്ന് കൂടി പറയുന്നത്. അപ്പൊ നമ്മുടെ മാത്സിന്റെ മാജിക് കടക്കാം. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി മാത്രം എടുക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഏകദേശം സെയിം ആവുക, 60 ശരിക്കും പഠിക്കാനുണ്ടായിരുന്നു. 60 ഫുൾ ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം നമുക്ക് എന്താണ്, ഒരു നല്ല ന്യൂസ് ഉണ്ട്, നമുക്ക് 10 ഡിലീറ്റഡ് ആണ്. 10 ഫുള്ളായിട്ട് ഡിലീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് 50 വരുള്ളൂ.
ഓക്കെ. ഇനി അതിനേക്കാളും വലിയ രസം എന്താണെന്ന് വെച്ചാൽ 50 ചാപ്റ്ററിലും കുറേ ടോപ്പിക്സ് ആണ് ഡിഗ്രി ചെയ്താൽ നിങ്ങൾക്കറിയാം, പ്ലസ് ടു മാത്സിലും പ്ലസ് ടു ഫിസിക്സിലും പ്ലസ് ടു കെമിസ്ട്രി കുറേ ടോപ്പിക്സ് ഡിഗ്രി ചെയ്താൽ ബയോളജിയിലും ചാപ്റ്റേഴ്സ് ഡിഗ്രി ചെയ്താണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം 50 ചാപ്റ്ററും ഫുള്ളായിട്ട് പഠിക്കാനില്ല, നമുക്ക് അതിലെ മിക്ക ടോപ്പിക്സ് ഉള്ള കുറേ ടോപ്പിക്സ് ഡിലീറ്റഡ് ആണ്. അപ്പോൾ 50 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അത് പോരാതെ മക്കൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി നിങ്ങളുടെ ഫൈനൽ എക്സാം എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര ദിവസം ഇനി ബാക്കിയുണ്ടെന്ന് ചാറ്റിൽ പറയാൻ പറ്റുമോ? നോക്കട്ടെ ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാരാണ് ഫുള്ളി പ്രിപ്പയർഡ്, ഇപ്പോഴേ ആ ഫൈനൽ ഗോൾ റെഡിയാക്കി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയവർ നോക്കട്ടെ. അത് ചാറ്റിലിടാം 70 ദിവസം ആ ക്ലോസ് ആണ്, 60 ദിവസം കുറവാണ്, 50 ദിവസം കുറവാണ്, 64 ദിവസം ഓൾമോസ്റ്റ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ 58 ദിവസം അല്ല, 58 ദിവസം പ്ലസ് 7 ഉണ്ടാവും. അപ്പോൾ 65-64 ദിവസം ആയിരിക്കണം കറക്റ്റ് ആൻസർ. ഓക്കെ, 64-65 ഡേയ്സ് ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ഇന്ന് പഠിച്ചാൽ ഒരു ദിവസത്തിന് കണക്ക് മാറും. അപ്പൊ നമുക്ക് 65 ദിവസം ഉണ്ടെന്ന് വിചാരിക്കാം, ആൻഡ് 50 ചാപ്റ്റർ പഠിക്കാനുണ്ട്. സി പ്ലസ് വൺ പോലെ നിങ്ങൾക്ക് എന്താണ് റിലാക്സ് ചെയ്ത് പഠിക്കാം, പക്ഷെ എല്ലാ ദിവസവും തന്നെ പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഇതുപോലാതെ ഇംഗ്ലീഷ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, നിങ്ങളെ എക്സ്ട്രാ ചാപ്റ്റർ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ 50 ചാപ്റ്റർ പഠിച്ചാൽ മതി. ആൻഡ് ഈ എക്സാം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാം നിങ്ങളുടെ ലൈഫിൽ ഇന്നേ വരെ എഴുതിയത്. അപ്പം അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയും 65 ദിവസം നിങ്ങൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഉയരെ റിവിഷൻ ബാച്ച് അഥവാ പ്ലസ് ടു എന്താണ് യോധ ബാച്ചിൽ ജോയിൻ ചെയ്ത് എങ്ങനെ നമുക്ക് മാർക്ക് മേടിക്കാം, എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം അലക്സ് സാർ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ ഇത്രയും ദിവസങ്ങളും സംഭവങ്ങളൊക്കെ മനസ്സിലായി. ഇനി നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, ഇതിലെങ്ങനെയാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള അലക്സ് സാർ പറഞ്ഞുതരും. ഓക്കെ ഓക്കെ. അപ്പൊ അലൻ സാർ മാത്തമാറ്റിക്സ് വെച്ചിട്ട് നിങ്ങളെ കുറച്ച് പേടിപ്പിച്ചിട്ടുണ്ടോ? പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് പേടിക്കുന്ന നല്ലതായിരിക്കും. അതായത് നിങ്ങൾ ഉഴപ്പാനാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ, ഈ 50 ചാപ്റ്റർ നിങ്ങൾ ഉഴപ്പി പഠിക്കുകയാണെങ്കിൽ 58 ദിവസം കൊണ്ട് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ എക്സാമിനറിന്റെ റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വൃത്തിയായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാവും, ഒരു ടൈം ടേബിൾ ഉണ്ടാവും. ഓക്കെ, ആ ഷെഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് മൊത്തം സിലബസ് തീർക്കുകയും ചെയ്യാം, അതിനുശേഷം വീണ്ടും ഒരു റിവിഷനും ചെയ്ത് പരീക്ഷയിൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഓക്കെ, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ റെഡിയാണ്. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്, അതിന്റെ ഉത്തരം ഞാൻ അവസാനം പറഞ്ഞുതരാം. റെഡി? ശരി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ബാച്ചിലെ ഫീച്ചേഴ്സ് പറഞ്ഞുതരാം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക. ബാച്ച് തുടങ്ങാൻ പോകുന്ന 16 ജാനുവരി നെക്സ്റ്റ് വീക്ക് ആയിരിക്കും, നെക്സ്റ്റ് മൺഡേ ആയിരിക്കും തുടങ്ങാൻ പോകുന്നത്. അപ്പൊ കുറെ സമയം നമുക്ക് ബാക്കിയില്ല. ബാച്ച് കഴിയാൻ പോകുന്നത്, ബാച്ചിന്റെ എൻഡ് ഡേറ്റ് എന്നാണ്, 26th February ആണ്. അതോടെ നമ്മൾ കംപ്ലീറ്റ് സിലബസ് തീർക്കും, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, കാരണം അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് റിവൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ യൂട്യൂബിൽ മാരത്തോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം വേണ്ടേ? അപ്പൊ അതാണ് നമ്മുടെ ഗോൾ. നെക്സ്റ്റ് ഏതൊക്കെ സബ്ജക്റ്റ് ആയിരിക്കും കിട്ടുക? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആയിരിക്കും നമ്മുടെ റിവിഷൻ ക്ലാസ് ഉണ്ടാവുക. അപ്പൊ സാർ ബാക്കിയുള്ള സബ്ജക്ട്സോ കമ്പ്യൂട്ടർ സയൻസും ലാംഗ്വേജസോ മക്കളെ പേടിക്കണ്ട, ഇത് റിവിഷന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ക്ലാസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ കമ്പ്യൂട്ടർ സയൻസിന്റെയും നിങ്ങളുടെ ലാംഗ്വേജ് ക്ലാസ്സിന്റെയും നമുക്ക് റിവിഷൻ ക്ലാസ് ആയിരിക്കില്ല, നമ്മുടെ ഉയരെ ബാച്ചിന്റെ ഫുൾ ലെങ്ത് ക്ലാസ്, അതായത് കംപ്ലീറ്റ് സിലബസ് ഫുൾ ലെങ്ത് ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? റിവിഷൻ ക്ലാസ് എക്സ്ട്രാ ക്ലാസ്, ഫിസിക്സും കെമിസ്ട്രി മാത്സ് ബയോളജിക്ക് എക്സ്ട്രാ ക്ലാസ്സേ അതിനെ ഉണ്ടാവുള്ളൂ. കമ്പ്യൂട്ടർ സയൻസിനും ലാംഗ്വേജസിനും ഓൾറെഡി ഉള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, സെപ്പറേറ്റ് ആയിട്ട് പുതിയ റിവിഷൻ ക്ലാസ് ഇല്ല എന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത് കിട്ടുന്നു മനസ്സിലായി വിചാരിക്കും. സ്റ്റഡി മെറ്റീരിയൽ അലൻ സാർ പറഞ്ഞു, അലൻ സാർ പറഞ്ഞില്ലേ, ആ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് എക്സാമിനറിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് എന്തല്ല, PDF ആണോ? PDF അല്ല, ഇറ്റ് ഇസ് ആക്ച്വലി ഒരു ബുക്ക് തന്നെയാണ്, ഒരു ആക്ച്വൽ ബുക്കാണ്. ആ ബുക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എക്സാമിനറിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ബുക്കും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ഒരു സംശയമില്ല, ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ അല്ലേ? ശരി. അപ്പൊ ബുക്കിന് പൈസ കൊടുക്കേണ്ട, അത് ഫ്രീ ആയിരിക്കും, ബാച്ചിൽ ഇൻക്ലൂഡഡ് ആണ്.
ക്ലാസ് മൺഡേ ടു സൺഡേ ആയിരിക്കും ഉണ്ടാവുക. ബാച്ചിന്റെ ഫീസ് 1000 രൂപയാണ്. ഓക്കെ, ബാച്ചിന് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫീസ് 1000 രൂപയാണ്. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു. ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുക, എന്ത് ക്ലാസ്സാണ് കിട്ടുക, എവിടെയാണ് ആ ക്ലാസ് കിട്ടുക, അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്താൽ റിവിഷൻ ക്ലാസ് ഫോർ ഈ ചാപ്റ്റർ കിട്ടും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയുടെ ഓരോ ചാപ്റ്ററിൻ്റെയും എക്സാം ഓറിയൻറ്റഡ്, ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ് കിട്ടും. അത് ഏതാണ്ട് 3 to 4 മണിക്കൂർ വരും. അപ്പോൾ ഓരോ ചാപ്റ്ററും 3 to 4 hours നിങ്ങൾ ആ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ആ ചാപ്റ്ററിന് വരാൻ പോകുന്ന എല്ലാ രീതിയിലുള്ള കംപ്ലീറ്റ് സിലബസ് നമ്മൾ അതിൽ കവർ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഉയരെ ബാച്ചിലുള്ളവർക്കുള്ള ബുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതാലും സാർ കുറച്ചും പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, പിന്നീട് ഓർമ്മിച്ചാൽ മതി. നെക്സ്റ്റ്, ആ റിവിഷൻ ക്ലാസ്സോടെ തീരുന്നില്ല, റിവിഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പി വൈ ക്യു ക്ലാസ് ഉണ്ടാവും. അതേ ചാപ്റ്ററിന്റെ പ്രീ വൈ ക്യു ക്ലാസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിന്റെ ഫസ്റ്റ് റിവിഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ റിവിഷൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ പെട്ടെന്ന് റിവൈസ് ചെയ്തെടുക്കുന്നു, നിങ്ങളുടെ എല്ലാ കോൺസെപ്റ്റ്സും എല്ലാ ഡൗട്ട്സും നിങ്ങൾ ക്ലിയർ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പി വൈ ക്യു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. പി വൈ ക്യു എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ആ ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞ ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എല്ലാ പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യങ്ങളും നമ്മൾ നിരത്തി ചെയ്യും. അതായത് നിങ്ങൾക്ക് പി ഡി എഫ് തരില്ല, ഈ ക്വസ്റ്റ്യൻ ഇവിടെ വരും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ഞാൻ നിങ്ങളോട് പറയും വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ചെയ്യ്. അപ്പം എന്തിന് ഞാൻ പറയും, ആ ഇനി പ്ലേ ചെയ്തോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് ചെയ്തു തരും. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസിലും കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കടന്നു പോവും. അത് കടന്നു പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, മിക്ക വർഷങ്ങളിലും ക്വസ്റ്റ്യൻസ് ഏതാണ്ട് റിപ്പീറ്റഡ് ആയി തന്നെയാണ് വരുന്നത്, ഈ വർഷവും അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് ഈ പി വൈ ക്യു ക്ലാസ്സും റിവിഷൻ ക്ലാസ്സും രണ്ടും അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഓൾറെഡി ഫുൾ മാർക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സും അതിന്റെ പി വൈ ക്യു ക്ലാസ്സും നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വീണു നിങ്ങളുടെ ഫുൾ മാർക്ക്. ഇനി ഈ ക്ലാസ്സസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ലൈവ് ക്ലാസ് ആയിരിക്കും, റെക്കോർഡ് ക്ലാസ് ആയിരിക്കും? ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ അനൗൺസ് ചെയ്യാണ്. ഓക്കെ, എന്തിനാ സാർ റെക്കോർഡ് ക്ലാസ്? ലൈവ് ക്ലാസ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇന്ററാക്ട് ഒക്കെ ചെയ്ത് ഒച്ചയും വെള്ളമൊക്കെ ഉണ്ടാക്കി സംസാരിച്ചൂടെ, എന്തിനാ റെക്കോർഡ് ആക്കുന്നത്? വളരെ സിമ്പിൾ റീസൺ ആണ്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ടോപ്പേഴ്സ് നിങ്ങൾ കണ്ടു, 520 കിട്ടിയതും 99% കിട്ടിയ ടോപ്പേഴ്സിനോട് നമ്മൾ ഇന്റർവ്യൂ എടുത്തപ്പോഴും സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അവരെല്ലാവരും കൃത്യമായിട്ട് റെക്കോർഡ് ക്ലാസ് പ്രിഫർ ചെയ്യുന്നവരായിരുന്നു. അതിന്റെ വളരെ സിമ്പിൾ റീസണും ഉണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയോക്ക്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒക്കെ ഈ ബേസിക്സ്, ചാർജ് എന്താണ്, ചാർജിൻ്റെ വാല്യൂ എത്രയാണ്, എന്താണ് 1 കൂളുംബ്, ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, കൂളുംസ് ലോ എന്താണെന്നൊക്കെ മെല്ലെ മെല്ലെ ഞാനിങ്ങനെ ലൈവ് ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങൾക്കത് ഓൾറെഡി കുറച്ച് ധാരണ ഉണ്ട്. നിങ്ങൾ എന്തിനാണ് വെറുതെ കേട്ടിരുന്നത് ഈ 3-4 മണിക്കൂർ സമയം വേസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യായിരിക്കും, നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ഫുൾ കേൾക്കുന്ന ലൈവിൽ? മറിച്ച് റെക്കോർഡർ ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് അടിച്ചു, എന്തിനാ മക്കളെ സമയം വേസ്റ്റ് ചെയ്യുന്നത്? സമയം കുറേ ഇല്ല, അങ്ങനെ ലക്ഷറി കിടക്കല്ല, കുറേ നാളെ സമയമുണ്ട്. നമ്മൾ ലൈവ് ക്ലാസ് ഒക്കെ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാം, ഇനി അതിനുള്ള സമയമില്ല. ഇനി നമുക്ക് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് സമയം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നവരാണ്, സ്കിപ്പ് അടി, എന്തിനാ വെറുതെ എന്റെ മോന്ത കണ്ടിരിക്കേണ്ട ആവശ്യം? സ്കിപ്പ് അടിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം കാണാം. ഇനി അത് മാത്രമല്ല, ബയോളജി പോലത്തെ കുറച്ച് ബോറിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാസ്റ്റ് അടിക്കുക, 1.5x ലോ 2x ലോ ഇട്ട് കണ്ട് സമയം ലാഭിക്കുക. വെറുതെ സമയം കളയാനുള്ള വേസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല. അപ്പൊ ഈ 3-4 മണിക്കൂർ എന്ന് പറഞ്ഞ ക്ലാസ് വേണമെങ്കിൽ ഒന്ന് വിചാരിച്ചാൽ 1 to 2 മണിക്കൂറിൽ നിങ്ങൾ പരിപാടി തീർക്കുക, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. പി വൈക്കു നിങ്ങൾ എന്ത് ചെയ്യുക, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പൊ ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിൽ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റെക്കോർഡ് ക്ലാസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. റെക്കോർഡ് ക്ലാസ് എവിടെയായിരിക്കും ഉണ്ടാവുക, നമ്മുടെ ആപ്പിലായിരിക്കും ഉണ്ടാവുക, എക്സാമിനറിന്റെ ആപ്പിലായിരിക്കും. ഗൂഗിൾ മീറ്റിലല്ല, സൂമിലല്ല, എവിടെയല്ല, എക്സാമിനറിന്റെ ആപ്പിലായിരിക്കും. സോ വൺസ് യു ജോയിൻ, നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ എഴുതുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, ഒന്നും കൂടെ ആലോചിക്കാം, ചിന്തിക്കാം, എന്നിട്ട് പ്ലേ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്രകാരം ചെയ്യാം, പക്ഷേ നമ്മുടെ ഷെഡ്യൂൾ ഫോളോ ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിനുശേഷം നോട്ട്സ് കിട്ടും, ഈ രണ്ട് ക്ലാസ്സുകളുടെയും കംപ്ലീറ്റ് നോട്ട്സ് കിട്ടും. അപ്പൊ നിങ്ങൾ നോട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ടോപ്പർ അഭിജിത്തിനോട്, 5 to 5 കിട്ടിയ അഭിജിത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നോട്ട്സ് ഒന്നും സ്വന്തമായിട്ട് എഴുതിയില്ല, നമ്മുടെ ക്ലാസ്സിൽ കിട്ടുന്ന നോട്ട്സ് തന്നെ റിവൈസ് ചെയ്തു. സോ അങ്ങനെയും സമയം ലാഭിക്കുക, വെറുതെ സമയം തന്നെ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ നോട്ട്സ് കംപ്ലീറ്റ് കിട്ടുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് കിട്ടും.
അത് ബുക്ക് ആയിരിക്കും കിട്ടുക, ഈ നോട്ട്സ് പി ഡി എഫ് ആയിരിക്കും കിട്ടുക, ബുക്ക് ബുക്ക് തന്നെ ആയിരിക്കും നിങ്ങൾ വീട്ടിലെത്താൻ പോകുന്നത്. വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, അത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസിന്റെയും ലാംഗ്വേജസിന്റെയും എക്സ്ട്രാ ഫുൾ ലെങ്ത് ക്ലാസ് ഉണ്ടാവും, അതും നിങ്ങൾക്ക് കാണാം ഓപ്ഷനലി. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ബാച്ചിൽ കിട്ടാൻ പോകുന്നത്, വിത്ത് എ പ്രോപ്പർ ഷെഡ്യൂൾ, വിത്ത് പ്രോപ്പർ കമ്മിറ്റഡ് ടീച്ചേഴ്സ്. നിങ്ങളുടെ കൃത്യം സിലബസ് തീർക്കേണ്ട സമയത്ത് സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് 1000 rupees ജോയിൻ ചെയ്യുന്ന വേർത്ത് ആണ്, നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ടിനെ നിങ്ങൾ വില കൊടുക്കുന്നു, വാല്യൂ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ബാച്ചിൽ. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഹായ് ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ രണ്ട് കാര്യം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇപ്പം തന്നെ ക്ലാരിഫൈ ചെയ്യാം. ഒന്ന്, ഉയരെ ബാച്ചിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിൽ സെപ്പറേറ്റ് ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്യണോ? വേണ്ട മക്കളെ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആണ്, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടും. ആ കാര്യം ക്ലിയർ ആണല്ലോ. ഇനി ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവർക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽ എക്സ്ട്രാ കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനേക്കാളും അതേ കാര്യം തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ ഇതിൽ ചെറുതായിട്ടാണുള്ളത്. നിങ്ങൾക്ക് കിട്ടിയപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി സെപ്പറേറ്റ് കിട്ടിയെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടൻസ് ചെയ്തിട്ട് ഒരു ബുക്കിലാണ്. ഓക്കെ, അത് തന്നെയാണ് അൽസറും പറയാൻ വന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ബുക്കിന്റെ ആവശ്യം, നിങ്ങൾ ആ ഫിസിക്സിനും കെമിസ്ട്രിയും ബാക്ക് നോക്കിയാൽ എല്ലാ വർഷം പ്രീവിയസ് ഇയർ പേപ്പർ ഉണ്ട്, അതായത് ചാപ്റ്ററിന്റെ അവസാനം നോക്കിയാൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, അത് ചെക്ക് ചെയ്താൽ മതി. ഇത് തന്നെ വെറുതെ പേപ്പർ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ മൊത്തം കാര്യം? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 1000 rupees ഈ ബുക്കും കിട്ടും, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യം കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യുക എങ്ങനെയാ സാർ? എല്ലാ കാര്യങ്ങളും അലക്സർ പറഞ്ഞ് എങ്ങനെയാ ജോയിൻ ചെയ്യുക? ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഉണ്ടോ, 7592090021, ഇതിലേക്ക് ഒരു വാട്സാപ്പിൽ ഹായ് അയക്കുക, ടെക്സ്റ്റ് മെസ്സേജ് ഒന്ന് അയക്കല്ലേ, വാട്സാപ്പിൽ ഹായ് അയക്കുക. അപ്പൊ അപ്പോഴത്തെ ഒരു ഹേ വരും. എന്താണ് നിങ്ങൾ ഏത് ബാച്ചാ ജോയിൻ ചെയ്യാൻ താല്പര്യം? അപ്പൊ എന്താണ് പറയേണ്ടത്? നിങ്ങൾ പ്ലസ് ടു സ്റ്റുഡൻസ് ആണ്, യോധാ ബാച്ച് അല്ലെങ്കിൽ റിവിഷൻ ബാച്ച് എന്ന് പറയാം. അപ്പൊ അവരെല്ലാ ഡീറ്റെയിൽസും പറയാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചോ. നിങ്ങൾ ചോദിച്ചോ അങ്ങനെ കിട്ടോ ഇങ്ങനെ കിട്ടോ മറ്റേപോലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചോ. ബുക്ക് എന്നെത്തും, എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും. എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഓൺലൈൻ വഴി പേ ചെയ്തിട്ടോ ബാങ്ക് ട്രാൻസ്ഫർ ഇഷ്ടമുള്ള പോലെ ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സാർ ഇപ്പോൾ മെസ്സേജ് അയച്ചാൽ അവരെ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചാൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ആൻഡ് നാളെ നിങ്ങൾക്ക് ആപ്പ് ആക്ടിവേറ്റ് ആയിട്ട് നാളെ തന്നെ ഇവിടുന്ന് ബുക്ക് പോകും. ബുക്ക് നിങ്ങൾക്ക് മാക്സിമം 2 weeks കിട്ടും. ഓക്കെ, അലൻ സാർ എന്തിനാ 2 weeks എന്ന് പറയുന്നത്? അങ്ങ് ഡൽഹിയിൽ നിന്നാണ് ബുക്ക് വരുന്നത്, അല്ല കാലിക്കറ്റിൽ നിന്നാണ് ബുക്ക് വരുന്നത്. പക്ഷേ നിങ്ങൾ നമ്മൾ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന് അയക്കുമ്പോൾ നിങ്ങൾക്ക് 3-4 days കൊണ്ട് മിക്കവർക്കും കിട്ടും. പക്ഷേ ഇൻ കേസ് ഡിലേ ആയാൽ അവരെന്താണ് പോസ്റ്റ് ഓഫീസിൽ വെക്കും. നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവും, വീട്ടിൽ നിങ്ങളില്ലെങ്കിൽ അവർ പോസ്റ്റ് ഓഫീസിൽ വെക്കും. അപ്പം നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്, പക്ഷെ ഉണ്ടെങ്കിൽ മാക്സിമം 2 weeks കിട്ടും. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ട ജോയിൻ ചെയ്യാനുള്ള മെത്തേഡ്. ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി, റിപ്ലൈ കിട്ടും, നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചോളൂ. ആൻഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും എനിക്ക് അവസാനം പറയാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരും. വളരെ ഡെഡിക്കേറ്റഡ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ കാര്യങ്ങൾ മൊത്തം ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾക്ക് കിട്ടും. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ ക്ലാസ്സും പി വൈക്കും നോട്ട്സും സ്റ്റഡി മെറ്റീരിയലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ കൂടുതൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പരീക്ഷയിൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആകെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഡെഡിക്കേഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഡെഡിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സിമ്പിളായിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പഠിക്കാൻ റെഡി ആയിക്കോളൂ. എക്സാമിനറുടെ ബാച്ച് ലോഞ്ച് ചെയ്യും 16th. ഓക്കെ, 16th മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മുന്നോട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ പുറകോട്ട് പോകുന്ന പരിപാടിയില്ല. നമ്മൾ ഫുൾ ഓൺ മുന്നോട്ട് പോയി പ്ലസ് ടു പരീക്ഷേനെ 100% പവറോടെ നേരിടാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിരിക്കും. നിങ്ങളും ഞങ്ങളുടെ കൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് പ്ലസ് ടു പരീക്ഷ നേരിടാൻ വേണ്ടി റെഡി ആക്കിക്കും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ മക്കളെ. ഇനി പ്രാക്ടിക്കൽ ക്ലാസ്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. സോ അതിനെപ്പറ്റി നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ട, അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതോടെ പറഞ്ഞ് ഞാൻ എൻ്റെ ആണ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളൂ. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട്, 7592090021 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യുക, എന്നിട്ട് ജോയിൻ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. പിന്നെ നമുക്ക് ബാച്ചിൽ കാണാം. ഫുൾ മാർക്കിലേക്കുള്ള നമ്മുടെ ജേർണി ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ, നമുക്ക് ഇനി ബാച്ചിൽ കാണാം. എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്ലസ് ടു ഫുൾ മാർക്ക് ചാലഞ്ച് അക്സെപ്റ്റഡ്. എന്താണ് പ്ലസ് ടു ഫുൾ മാർക്ക് ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.